പുതിയ യാത്രാ ബോട്ടിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ഐ ടി ജലഗതാഗത വകുപ്പ് കാര്യാലയം കാലപ്പഴക്കം കാരണം A61 നമ്പർ ബോട്ട് സർവീസ് നിർത്തിയതോടെ ഇവിടെ ഇപ്പോൾ ഒരു ബോട്ട് മാത്രമാണുള്ളത്. പരിമിതികളാൽ വീർപ്പുമുട്ടുന്ന തൃക്കരിപ്പൂർ ഐ ടിയിലെ ജലഗതാഗത ഓഫീസിനു കീഴിൽ ഒരു ബോട്ട് കൂടി സർവീസ് നിർത്തിവെച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള A61 നമ്പർ ബോട്ടാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ചത്. പകരം A62 നമ്പർ ബോട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പുതിയതായി ഒരു ബോട്ട് ഉടൻ ഐ ടി കേന്ദ്രീകരിച്ച് സർവീസ് ആരംഭിക്കും. അറ്റകുറ്റപ്പണി നടത്തേണ്ട ബോട്ടാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതെന്നും ഇതിൽ നിന്നും ഇന്ധനം ചോരുന്നുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് ജീവനക്കാർ പറയുന്നു. A64 നമ്പർ ബോട്ട് കാലപ്പഴക്കം മൂലം ഇവിടെ സർവീസ് യോഗ്യമല്ലാത്ത കാരണം ഇവിടെ മാറ്റി കിട്ടിയിരുന്നതാണ്. അതിനുശേഷം A62 നമ്പർ ബോട്ട് വന്ന് സർവീസ് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് ഡോക്കിൻ്റെ സൈഡിലോട്ട് അത് വലിച്ച് മാറ്റി കിട്ടു. അതുകൂടാതെ അതിൻ്റെ ഡീസൽ ടാങ്കും മറ്റുള്ള പ്രവർത്തനക്ഷമമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മൾ കരയ്ക്ക് എത്തിച്ചതാണ്. അതിൽ നിന്ന് യാതൊരുവിധ ഓയിലോ കാര്യങ്ങളോ ഡീസലോ കാര്യങ്ങളോ വെള്ളത്തിലൊന്നും പോയിട്ടില്ല. പോർട്ട് ഓഫീസർ എത്തി പരിശോധിച്ച ശേഷം ഉപയോഗശൂന്യമായ ബോട്ട് വിൽപ്പനയ്ക്കായി ലേലത്തിൽ വെക്കും. എന്നാൽ കൂടിയ വില നിശ്ചയിക്കുന്നതിനാൽ പഴയ ബോട്ടിന് ആവശ്യക്കാർ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. കരയിൽ കയറ്റിയിട്ട ജലഗതാഗത വകുപ്പിന്റെ A79 നമ്പർ ബോട്ടാണ് ഐ ടി മേഖല ഓഫീസ് പരിസരത്ത് ആർക്കും വേണ്ടാതെ പൂർണ്ണമായും നശിച്ചില്ലാതായി കഴിഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥ ഇപ്പോൾ സർവീസ് അവസാനിപ്പിച്ച ബോട്ടിനും സംഭവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തേക്ക്, ആഞ്ഞിലി എന്നീ വില കൂടിയ മരങ്ങളിലാണ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്. കാലാവധി അവസാനിച്ച ബോട്ടുകൾ പൊളിച്ചു വിൽക്കുമ്പോൾ മര ഉരുപ്പടികൾക്ക് ആവശ്യക്കാരും ഉണ്ടാകാറുണ്ട്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ പലപ്പോഴും ബോട്ടുകൾ നശിച്ചു പോകാനാണ് ഇടയാക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.